എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിനെ കുറിച്ചാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ബ്ലോക്ക് ചെയിനിന്റെ ഒരു ചെറിയൊരു ഐഡിയ ഞാൻ തരാം. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വരും ദിവസങ്ങളിൽ ഈ ഏതൊക്കെ ബ്ലോക്ക് ചെയിനെ കുറിച്ചും ലെയർ 1, ലെയർ 2, ലെയർ 3 എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനെ കുറിച്ചും ഉള്ള ഡിഫറൻസ് വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യാം. കാരണം ഒരുപാട് പേരുടെ അടുത്ത് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബ്രീഫ് തരാം. 10 ബ്ലോക്ക് ചെയിനെ കുറിച്ച് പരിചയപ്പെടുന്നതിന് മുമ്പേ എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്താണെന്നും ബിറ്റ്കോയിൻ എന്താണെന്നും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. 10 മാസം മുമ്പേ ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ്. സോ വ്യൂസ് നോക്കുകയാണെങ്കിൽ 132 വ്യൂസ് മാത്രമേ ഉള്ളൂ. സോ ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആ വീഡിയോയിൽ എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾപ്പിച്ച് തരാം. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന അതിൽ തന്നെ ഉണ്ട് അർത്ഥം ബ്ലോക്ക് പ്ലസ് ചെയിൻ, അതായത് സെക്യൂർ ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ടെക്നോളജി നമുക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് വിളിക്കാം. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഓരോ ബ്ലോക്കുകളിലായിട്ടാണ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓരോ ബ്ലോക്കുകളിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ടെക്നോളജിയെ നമുക്ക് ഈസി ആയിട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയാം. സോ അത് വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തുണ്ട് എങ്ങനെ ഒരു ട്രാൻസാക്ഷൻസ് നടക്കുന്നു, എങ്ങനെ ബാങ്ക്, ബ്ലോക്ക് ചെയിൻ്റെ ഡിഫറൻസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ഉണ്ട്, ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റിലുള്ള ടോപ്പ് 10 ബ്ലോക്ക് ചെയിൻസ്. ഈ ടോപ്പ് 10 ബ്ലോക്ക് ചെയിൻസ് നോക്കുന്നത് ആ ഒരു ബ്ലോക്ക് ചെയിൻ്റെ 30 ഡേയുടെ റവന്യൂ വെച്ചിട്ടാണ്. ആ ഒരു ബ്ലോക്ക് ചെയിനിൽ എത്രമാത്രം വാല്യൂ ലോക്ക്ഡ് ആയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തീരിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനാണ് ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവന്നത്. ഫസ്റ്റ് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ തന്നെയാണ്. സോ ബിറ്റ്കോയിൻ ജസ്റ്റ് ട്രാൻസാക്ഷൻസ് ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് മാറ്റി, അങ്ങനെ ലോകം മൊത്തം ഒരൊറ്റ ഡീസെൻട്രലൈസ്ഡ് കറൻസി എന്നൊരു ഐഡിയ ആയിട്ട് ബിറ്റ്കോയിൻ വന്നു. ബിറ്റ്കോയിൻ വന്നിട്ട് അതിന് ശേഷമാണ് എത്തീരിയം വന്നത്. എത്തീരിയം വന്നിട്ട് വെറും ട്രാൻസാക്ഷൻസ് മാത്രം ഉൾപ്പെടുത്തിയാൽ പറ്റത്തില്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ബ്ലോക്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് എത്തീരിയം വന്ന് ഡി ആപ്പ് അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ് എത്തീരിയമാണ് കൊണ്ടുവന്നത്. സോ എത്തീരിയത്തിന് ശേഷം നിരവധി ബ്ലോക്ക് ചെയിൻസ് വന്നു. കാരണം ബിറ്റ്കോയിൻ്റെ ട്രാൻസാക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, എത്തീരിയവും വളരെ കുറവാണ്. അതിനെ പരിഹരിച്ച് ട്രോണെന്ന് പറയുന്ന ബ്ലോക്ക് ചെയിന് 2000 ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ്സ് ഉണ്ട്. സോ ട്രോണിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് BNB വന്നു, അങ്ങനെ അങ്ങനെ അങ്ങനെ. സോ അതിൽ ഇപ്പോൾ നോക്കുമ്പോൾ ടോപ്പ് 10 ബ്ലോക്ക് ചെയിനിൽ 1 എത്തീരിയം വരും, 2 BNB ചെയിൻ വരും, 3 അവലാഞ്ച്, 4 ബിറ്റ്കോയിൻ, 5 ഫയൽ കോയിൻ, 6 ഹീലിയം, 7 സൊലാനോ, 8 ഫാൻറ്റം, 9 ഒപ്റ്റിമിസം, 10 പോളിഗൺ. ഒപ്റ്റിമിസം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. സോ ഇത് എല്ലാം ഡിഫൈൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു 1-2 മണിക്കൂർ എടുക്കും. സോ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബ്ലോക്ക് ചെയിനിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പുതിയ ബ്ലോക്ക് ചെയിൻസ് വന്നു. പിന്നെ ലെയർ 1, ലെയർ 2, ലെയർ 3 അങ്ങനെ മറ്റ് പല ബ്ലോക്ക് ചെയിൻസും ഉടലെടുത്തു. ലെയർ 1, ലെയർ 2, ലെയർ 3 അതായത് ഫസ്റ്റ് ലെയർ 0 തുടങ്ങണം. സോ ലെയർ 0 അധികം ആൾക്കാർ മെൻഷൻ ചെയ്യാറില്ല. സോ ലെയർ 0 ഏതൊക്കെ വരുമെന്ന് ചോദിച്ചാൽ ആറ്റം, അവാക്സ്, ഡോട്ട് പോലുള്ള പ്രോജക്ട്സ് ആണ് ലെയർ 0 വരുന്നത്. ലെയർ 1 വരുമ്പോൾ BNB, എത്തീരിയം, സൊലാനോ, ബിറ്റ്കോയിൻ. സോ ഇതെല്ലാം ലെയർ 1. ബിറ്റ്കോയിൻ നമുക്ക് ജസ്റ്റ് ഒരൊറ്റ ബ്ലോക്ക് ചെയിൻ ആയിട്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ വരുന്ന ലെയർ 2. ലെയർ 2 എന്ന് പറയുമ്പോൾ മാറ്റിക്, ഒപ്റ്റിമിസം. ലെയർ 2 പ്രത്യേകത എന്ന് പറയുമ്പോൾ ലെയർ 1 മുകളിലായിട്ടായിരിക്കും ഈ ലെയർ 2 വരുന്നത്. സോ അതിൻ്റെ ഒരു ഏറ്റവും വലിയ സവിശേഷത എൻ്റെ കഴിഞ്ഞ ടെസ്റ്റിനേജിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ എത്തീരിയം എന്ന് പറയുന്നത് ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ്. സോ എത്തീരിയത്തിന് ഗ്യാസ് ഫീ കൂടുതലാണ്. എത്തീരിയം നമ്മൾ എത്തായിട്ട്, അതായത് എത്തീരിയത്തിൻ്റെ ഓൺ ബ്ലോക്ക് ചെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പക്ഷേ നമുക്ക് എത്തീരിയം തന്നെ വേണം. പക്ഷേ അത് മാറ്റിക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് WETH നമുക്ക് മാറ്റാം. അതായത് റാപ്പിഡ് ETH മാറ്റിക്കഴിഞ്ഞാൽ എത്തീരിയം തന്നെ നമ്മൾ ആ ആളിന് അയച്ചു കൊടുക്കുകയും ചെയ്യും, പക്ഷേ മാറ്റിക്കിൻ്റെ ട്രാൻസാക്ഷൻ ഫീസേ ആകത്തുള്ളൂ. സോ അതായത് $200 അല്ലെങ്കിൽ $50 ട്രാൻസാക്ഷൻ ഫീ കൊടുക്കേണ്ട അടുത്ത് $1 or $2 മാറ്റിക് ചെയിനിലൂടെ പോകുമ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. സോ അതാണ് ഈ ലെയർ 2 ഇത്രമാത്രം ഡിമാൻഡ് ഇന്ന് മാർക്കറ്റിൽ വരുന്നത്. ലെയർ 2 ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ എയർ ഡ്രോപ്പ് കൊടുക്കാൻ ചാൻസസ് ഉള്ള ലെയർ 2 ഒരുപാട് ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്. എന്ന് വെച്ചാൽ ആർബിട്രത്തിൻ്റെ കോയിനൊന്നും ഇനിയും വന്നില്ല. സോ ടെസ്റ്റിനെറ്റ് ഇപ്പോഴും നിൽക്കുവാണ്. സോ നിങ്ങൾ ഒന്ന് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ആ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഒപ്റ്റിമിസം എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇനി ഇസറ്റ് കെ സിങ്ക് വരുന്നുണ്ട്.
അങ്ങനെ നിരവധി ലെയർ ടു ബ്ലോക്ക് ചെയിൻസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇനി ലെയർ ത്രീ വരുമ്പോഴാണ് മന, MKR, യുണീസ്വാപ്പ് അതെല്ലാം ലെയർ ത്രീയിലേക്ക് വരും. സോ ഇതിനെല്ലാം ഓരോന്ന് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഒന്നൊന്നുമല്ല, ഒരു 10-12 വീഡിയോ അങ്ങനെ ചെയ്യേണ്ടി വരും. സോ ഞാൻ ചെയ്തേക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ബ്ലോക്ക് ചെയിനാണ്, ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു 10-12 അതിൽ കൂടുതൽ ബ്ലോക്ക് ചെയിൻസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. പിന്നെ ഇതിൽ തന്നെ ലെയർ വൺ, ലെയർ ടു, ലെയർ ത്രീ എന്ന് പറയുന്ന മറ്റ് കുറേ ബ്ലോക്ക് ചെയിൻസ് ഉണ്ട്. ഇനി ബ്ലോക്ക് ചെയിൻ്റെ എവല്യൂഷൻ, നമ്മൾ ബ്ലോക്ക് ചെയിൻ്റെ എവല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ 1.0, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ബിറ്റ്കോയിൻ ആണ് ബ്ലോക്ക് ചെയിൻ്റെ ഫസ്റ്റ് വരുന്നത്. 1.0 അത് ജസ്റ്റ് ഒരു ലെജ്ജർ മാത്രമേ ഉള്ളൂ. ഓൺലി സിമ്പിൾ സ്ക്രിപ്റ്റിംഗ് ആണ്, പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, നോട്ട് ഈസി അപ്ഗ്രേഡബിൾ, പ്രൂഫ് ഓഫ് വർക്കാണ്, അതായത് മൈൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് ടോക്കൺസ് തിരിച്ചു വരത്തുള്ളൂ. പിന്നെ ഹൈ ട്രാൻസാക്ഷൻ ഫീസുമാണ്. ട്രാൻസാക്ഷൻസ് DPS, ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 4-6. സോ ബിറ്റ്കോയിൽ നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് 10-15-20 മിനിറ്റ് ആ ടൈം എടുത്തിരിക്കും. കാരണം ആ സമയം കൊണ്ടാണ് ട്രാൻസാക്ഷൻ വെരിഫൈ ആകുന്നത്. ഇനി എഥീരത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എഥീരമാണ് ബ്ലോക്ക് ചെയിൻ 2.0. സോ രണ്ടാമത്തെ സെക്കൻഡ് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ എന്ന് നമ്മൾ എഥീരത്തിനെ വിളിക്കുന്നുണ്ട്. സോ എഥീരത്തിൽ ഏറ്റവും വന്ന വലിയ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ്. അതായത് ഡീസെൻട്രലൈസ്ഡ് ആപ്പ്, സ്മാർട്ട് കോൺട്രാക്റ്റ്, പിന്നെ പ്രോഗ്രാമബിൾ ആണ്. കാരണം എഥീരം കോഡ് ചെയ്തിരിക്കുന്നത് സോളിഡിറ്റി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വെച്ചിട്ടാണ്. പിന്നെ എഥീരിയം നോട്ട് ഈസിലി അപ്ഗ്രേഡബിൾ ആണ്. പിന്നെ പ്രൂഫ് ഓഫ് വർക്കും, പിന്നെ ഇപ്പോൾ അവർ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലോട്ട് മാറിയിട്ടുണ്ട്. സോ പിന്നെ റിസോഴ്സ് ബേസ്ഡ് ട്രാൻസാക്ഷൻ ഫീ ആണ്. കാരണം ട്രാൻസാക്ഷൻ ഫീക്ക് എപ്പോഴും ഒരു കണക്കില്ല. സോ ഓരോ ടൈം ആയിരിക്കും, ചില സമയത്ത് വളരെ ഗ്യാസ് ഫീ കൂടുതലായിരിക്കും, ചില സമയത്ത് വളരെ ഗ്യാസ് ഫീ കുറവായിരിക്കും. സോ അതാണ് എഥീരിയം ചെയിൻ്റെ മറ്റൊരു പ്രോബ്ലം. പിന്നെ വരുന്നത് ട്രാൻസാക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് 7-14, അതായത് 7-14 ട്രാൻസാക്ഷൻ സ്പീഡാണ് ഇപ്പോഴത്തെ അല്ല, ഞാൻ പണ്ടത്തെ ഇതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ബ്ലോക്ക് ചെയിൻ, മൂന്നാമത്തെ ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ഈസി ആയിട്ട് EOS-നെ വിളിക്കാം. സോ EOS വരുമ്പോഴത്തേക്ക് സ്മാർട്ട് കോൺട്രാക്റ്റും DApp-ഉം വരുന്നുണ്ട്. പ്രോഗ്രാമബിൾ ആണ്, എനി ലാംഗ്വേജ് കമ്പാറ്റബിൾ ഇൻ വെബ് അസംബ്ലി, പിന്നെ വെബ് ടൂൾ കിറ്റ് ഉണ്ട്, ബഗ് റിക്കവറി ആൻഡ് അപ്ഗ്രേഡബിൾ ആണ്, അക്കൗണ്ട് റിക്കവറി സാധിക്കും, പിന്നെ ഡെലിഗേറ്റഡ് പ്രൂഫ് ഓഫ് സ്റ്റേക്സ് ആണ്, പിന്നെ നോ ഫീ ഫോർ ആപ്പ് യൂസേഴ്സ്, പിന്നെ 1000-10,000 വരെയും അല്ലെങ്കിൽ 100,000 വരെയും ട്രാൻസാക്ഷൻ സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ EOS പോലെ നിരവധി ബ്ലോക്ക് ചെയിൻസ് ഇങ്ങനെ മാർക്കറ്റിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. സോ ഇനി വേണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയിൻ 4.0 മാർക്കറ്റിലേക്ക് വരും, അല്ലെങ്കിൽ 5.0, അതൊക്കെ ഇനി വരുന്ന ആളുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ പണ്ടുള്ളത് പോലെ അല്ലല്ലോ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ. സോ എല്ലാം അപ്ഗ്രേഡഡ് ആവും. സോ അതേപോലെ അന്ന് ഇത് മതി, ഇപ്പോൾ പണ്ട് നമ്മുടെ കയ്യിലൊരു നോക്കിയയുടെ ഫോൺ ഇരിക്കും, സോ അന്ന് അത് മതി, ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ടാബ്ലറ്റാണ്. സോ ഇതേപോലെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന കാര്യം, ഈ ബ്ലോക്ക് ചെയിന്, ക്രിപ്റ്റോഗ്രഫി, ഇത് എല്ലാം 2008 സതോഷി നാക്കോമോട്ടോ ആണ് ലോകത്തിന് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ല, സതോഷി നാക്കോമോട്ടോ അല്ല ലോകത്തിന് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇതെല്ലാം 1990s നമ്മുടെ ഈ ലോകത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. അന്ന് രണ്ട് സയൻറ്റിസ്റ്റ്, സ്റ്റുവർട്ട് ഹാർബറും സ്കോട്ടും ആണ് ഈ ലോകത്തിന് മുന്നിലേക്ക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഈ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചത്. അവരാണ് ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ്റെ ആദ്യത്തെ ഒരു യൂസ് കൊണ്ടുവന്നത്. പക്ഷേ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ ബ്ലോക്ക് ചെയിൻ്റെ പാറ്റൻറ്റും കാര്യങ്ങളും എല്ലാം 2004 കൊളാപ്സ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ലാപ്സ് ആയിട്ടുണ്ട്. സോ അവർ ജസ്റ്റ് ഒരു ഡേറ്റ സ്റ്റോറിന് മാത്രം, അതായത് ജസ്റ്റ് അവരുടെ കുറച്ച് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ മാത്രമാണ് അവർ ഈ പറയുന്ന ഈ ക്രിപ്റ്റോഗ്രഫിയും ബ്ലോക്ക് ചെയിനും എല്ലാം ഉണ്ടാക്കിയത്. സോ അത് കഴിഞ്ഞിട്ട് 2004 ഹാൽവിനി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി റീയൂസബിൾ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ക്യാഷ്, പുള്ളിയാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഡിജിറ്റൽ ക്യാഷ്, ഡിജിറ്റൽ കറൻസി എന്നൊരു ആശയം കൊണ്ടുവന്നത്. ബിറ്റ്കോയിൻ അല്ല സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഫസ്റ്റ് ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ മണി ബിറ്റ്കോയിൻ അല്ല സത്യം പറഞ്ഞാൽ, അതിന് മുമ്പിലും ഉണ്ട്. പക്ഷേ അതൊന്നും ബിറ്റ്കോയിൻ അത്രയും പോപ്പുലർ ആവാത്തത് കൊണ്ടാണ് അതിനെ ഒന്നും അധികം ആൾക്കാർ പറയാത്തതും ബിറ്റ്കോയിനെ തന്നെ എല്ലാവരും അംഗീകരിച്ച് നിൽക്കുന്നത്. സോ സതോഷി നാക്കാമോട്ടോ 2008 വന്നിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, അതുവഴി ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു കറൻസിയെ രൂപീകരിച്ച് ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് ജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നു, അതിനൊരു യൂസ് കേസ് പുള്ളി ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇത്ര മാത്രം ഡെവലപ്പ് ആയിരിക്കുന്നത്. സോ നിങ്ങൾക്കിപ്പം മനസ്സിലായിക്കാണോ എന്ന് വിശ്വസിക്കുന്നു. നമ്മളൊന്ന് ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 1991 ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഈ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. 1998 ഒരു ബിറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് കറൻസി അന്ന് വന്നിട്ടുണ്ട്. 2000 ഒരുപാട്
ക്രിപ്റ്റോഗ്രാഫിക് സെക്യൂർഡ് ചെയിൻസ് 2000 ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 2008 ഈ സതോഷി നാക്കോമോട്ടോ ബിറ്റ്കോയിൻ്റെ വൈറ്റ് പേപ്പർ റിലീസ് ചെയ്തു. 2009 പബ്ലിക് ലെഡ്ജർ ട്രാൻസാക്ഷൻ മെയ്ഡ് യൂസിങ് ബിറ്റ്കോയിൻ, സോ അത് ആ ലെവലിലേക്ക് കൊണ്ടുവന്നു. 2014 ബ്ലോക്ക് ചെയിൻ നമ്പർ 2.0 എഥീരിയം മാർക്കറ്റിലേക്ക് വന്നു. സോ അങ്ങനെ 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 സോ ഇപ്പം ഈ പറയുന്ന ബ്ലോക്ക് ചെയിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഒരു വലിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ നിങ്ങളുടെ പറയാൻ പോകുന്നത് ക്രിപ്റ്റോ ഫോഴ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. ക്രിപ്റ്റോ ഫോഴ്സ് എന്ന് പറഞ്ഞ ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 130 അസറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 130 അസറ്റ്സ് എന്ന് പറയുമ്പോൾ 130 കോയിൻസ് അവരിപ്പോൾ റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 130 പേര് പറഞ്ഞുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാണും. അതിൽ ഈ 1 inch, ആവെ, കടാനോ, ആൽക്കമിക്സ്, അൽഗോറാൻഡ്, ഏലിയൻ വേൾഡ്സ്, ആപ്പേ കോയിൻ, കോസ്മോസ്, ഓഡീസ്, BNB, ബിറ്റ്കോയിൻ ക്യാഷ്, ബിറ്റ്കോയിൻ ഗോൾഡ്, കോമ്പൗണ്ട്, ഡോജ് കോയിന്, ഗാല, ഗ്രാഫ്, ഹീലിയം, ഹോളോ, അങ്ങനെ 130 കോയിൻസ് അല്ലെങ്കിൽ അസറ്റ്സ് ആണ് ഈ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ അവരിപ്പോൾ റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തത്. അതുമാത്രമല്ല, ഈ ഒരു എക്സ്ചേഞ്ചിൽ ഞാൻ കുറച്ച് മുമ്പേ പരിചയപ്പെടുത്തിയ ടോപ്പ് 10 അല്ലെങ്കിൽ 10 ബ്ലോക്ക് ചെയിൻസും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ചേഞ്ച് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതുമാത്രമല്ല, അവരുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും iOSലും ഇപ്പം ലൈവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ, സോ പ്ലേ സ്റ്റോർ എടുക്കുക, കാരണം എൻ്റെ ആപ്പ് സ്റ്റോർ ഇല്ല, അതുകൊണ്ടാണ് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ ക്രിപ്റ്റോ ഫോഴ്സ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട്, അതുവഴി രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ ലിങ്ക് യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം ആപ്പ് ഓപ്പൺ ചെയ്യുക. സോ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ടാബിലാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. പക്ഷേ ടാബിലും ഒരു ബഗ്ഗോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള UI ആണ്. ഹോം, മാർക്കറ്റ്, ട്രേഡ്, ഫൈനാൻസ്, വാലറ്റ്, ഇങ്ങനെ 4 മെയിൻ പാർട്ടാണ് ഈ ഒരു വെബ്സൈറ്റിലുള്ളത്. ഏറ്റവും മുകളിൽ ബൈ ക്രിപ്റ്റോ, സ്റ്റേക്ക് നൗ, ഡെപ്പോസിറ്റ് INR, ക്യുക്ക് സ്വാപ്പ്, റെഫറൻസ്, ഹിസ്റ്ററി, ബ്ലോഗ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇതിൽ നമുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 130 അസറ്റ്സ് INR പേരിലും USDT പേരിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇപ്പോൾ INR USDT പേര് മാത്രമേ ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ലൊരു ഓളിയവും ഈ ഒരു എക്സ്ചേഞ്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ പേരിനും അത്യാവശ്യം നല്ലൊരു ഓളിയം തന്നെയാണ് ഈ ഒരു എക്സ്ചേഞ്ചിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നതേ ഉള്ളൂ. ബട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്ത് വരുവാണെങ്കിൽ എനിക്ക് ഈ ഒരു എക്സ്ചേഞ്ച് എൻ്റെ ഒരു ഫേവറേറ്റ് ഇന്ത്യൻ എക്സ്ചേഞ്ച് എന്ന ലെവലിലേക്ക് മാറും. സോ ഇപ്പോഴും ഇന്ത്യൻ എക്സ്ചേഞ്ച് വളറ്റൈലാണ്. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിനെ ട്രസ്റ്റ് ചെയ്യരുത്. ഇന്ത്യൻ എക്സ്ചേഞ്ച് മാത്രമല്ല, ഗ്ലോബൽ എക്സ്ചേഞ്ച് ആയാലും, അതിൽ പ്രൈമറി ബൈനാൻസ്, ബാക്കി ഒരു എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിലും ഞാൻ പറയുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം ഉള്ള ഗ്ലോബൽ എക്സ്ചേഞ്ച് ബൈനാൻസ് തന്നെയാണ്. പിന്നെ ഇന്ത്യൻ എക്സ്ചേഞ്ച് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് INR ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഡെപ്പോസിറ്റ് INR നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഡയറക്റ്റായിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവർ അത് കൺഫേം ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വാലറ്റിൽ INR ഇട്ട് തരും. സോ എന്നിട്ട് ഇവിടുത്തെ ഒരു ടോക്കൺ വാങ്ങിച്ചിട്ട് ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോകുക. അതാണ് ഏറ്റവും സേഫസ്റ്റ് വേ. എല്ലാവരും ദയവ് ചെയ്ത് P2P പറയുക നടക്കരുത്. കാരണം ഞാനിപ്പോൾ റീസെൻ്റ് കഴിഞ്ഞ ആഴ്ച ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഒരു ബ്രോയെ പരിചയപ്പെട്ടേ ഉള്ളൂ. പുള്ളിയുടെ ബാങ്ക് അക്കൗണ്ട് 6 ബ്ലോക്കായിട്ട് നിൽക്കുവാണ്. കാരണം നമ്മൾ ഈ P2P എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഈ അയച്ചു കൊടുക്കുന്ന നോർത്തിലുള്ള ആരെങ്കിലുമൊക്കെ ആവാനും സാധ്യത. അവർ അവരുടെ അക്കൗണ്ട് വെച്ച് ഇല്ലീഗൽ ഗ്യാംബ്ലിങ്ങോ എന്തെങ്കിലുമൊക്കെ കാര്യം കാണിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് വന്നാൽ നമ്മുടെ അക്കൗണ്ട് ചിലപ്പോൾ ബാങ്ക് ഫ്രീസ് ചെയ്യാനോ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. സോ അതുകൊണ്ട് P2P എന്ന് പറഞ്ഞ് വലിയ തുകകൾ ദയവ് ചെയ്ത് നിങ്ങൾ P2P ചെയ്യരുത്. ഏതെങ്കിലും ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് യൂസ് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്ന് ചെയ്താൽ മതി. സോ വേണമെങ്കിൽ ക്രിപ്റ്റോ ഫോഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ GeoTrust യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സോ എൻ്റെ ഇനിഷ്യൽ ഇംപ്രഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നത്. സോ എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഈ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം ബ്ലോക്ക് ചെയിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഓരോരോ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ എല്ലാം ഒന്ന് ഫോളോ ചെയ്തിരിക്കുക. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ. സലാം.